फ्रेंड्स वेलकम बैक टू ओजियन्स किचन ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൂ പോലെയുള്ള വെള്ളപ്പൂവും നല്ല അടിപൊളി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. നല്ല ടേസ്റ്റാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മഴയുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ചാറി ചാറി പെയ്യുന്ന മഴ. പക്ഷേ എന്താണെങ്കിലും മഴ നിൽക്കുന്നില്ല. നല്ല സ്ട്രോങ്ങിലും പെയ്യുന്നുണ്ട്, ചാറിയിട്ടും പെയ്യുന്നുണ്ട്. മഴ നിൽക്കാതെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മഴ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്, നല്ല തണുപ്പുമാണ്. പക്ഷേങ്കിൽ ഓരോ സ്ഥലത്ത് പ്രളയവും ഉരുൾപൊട്ടലും അതെല്ലാം കൂടി ആയിട്ട് നല്ല ടെൻഷനിലുമാണ് എല്ലാവരും. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി അരി അരിക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 4-5 മണിക്കൂർ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു കപ്പിൽ 4 കപ്പ് അരിയാണ് എടുത്തത്. ഇത് സ്റ്റോറിലെ പച്ചരിയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു 4 കപ്പിന് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പിന് മീതിയായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടിയാണ് അരയ്ക്കുന്നത്. തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ അതും നമുക്ക് എടുത്ത് വെക്കാം വെള്ളപ്പത്തിനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു തേങ്ങയുടെ നല്ലൊരു മണം ഒക്കെ ഉണ്ടാവും. തേങ്ങ വെള്ളം ചേർത്തതാണെങ്കിൽ പുളിക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് ഇവിടെ ചോറിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. നന്ന ലൂസാവാൻ പാടില്ല. തിക്കായതാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് കുറച്ച് ലൂസാക്കി എടുത്താണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ ഈ ഒരു കപ്പിൽ ഞാൻ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കപ്പിൽ നിന്ന് കുറച്ച് വെള്ളം 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷമാണ് ഇത് അരച്ചെടുത്തത്. അങ്ങനെ 2-3 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ കുറച്ച് തോനെ തന്നെ ഇവിടെ അരച്ച് വെക്കും ഞാൻ. രാത്രി കുട്ടികൾക്ക് അതെന്നാണ് ഇഷ്ടം. അവർ രാവിലെ ചുട്ട ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി ചുടാറാണ് പതിവ്. അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ എടുക്കും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ടോട്ടൽ ഇത് അരച്ചെടുക്കാൻ എനിക്ക് 1/4 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം വെള്ളം ആവാതെ ശ്രമിക്കുക. കാരണം പിറ്റേന്ന് വേണമെങ്കിൽ നമുക്ക് ലൂസാക്കി എടുക്കാം. ലൂസായി കഴിഞ്ഞതാണെങ്കിൽ പിന്നെ ടൈറ്റാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് പെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ചോറ് ഫസ്റ്റ് അടിച്ചതാണ്. അപ്പോൾ ചോറും തേങ്ങയും എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിരുന്നു. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവേണ്ടത്. എന്നാൽ രാവിലത്തേക്ക് കുറച്ചുകൂടി ഒന്നുകൂടി തിക്കായിട്ട് വരും. അത് രാവിലെ ചുടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ഒരു മൂടി വെച്ചിത് അടച്ചു വെക്കുകയാണ്. മൂടി ജസ്റ്റ് ഒരു ഹോൾസ് ഉള്ള മൂടിയാണ് ഞാൻ എടുത്തത്. അത് നല്ലതാണ്. അങ്ങനെ ഒരു ഹോൾസ് ഉള്ള മൂടി ഇല്ലെങ്കിൽ, ഹോൾസ് ഇല്ലാത്ത മൂടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുക്കനിച്ച് വെക്കണം. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണം. അപ്പോൾ അത് അവിടെ ഒരു 8 മണിക്കൂർ ഞാൻ അടിച്ച മാവ് അവിടെ വെക്കും. പിന്നെ ഞാൻ കടല ഒരു കുതിർത്ത് വെച്ചിരുന്നു. രാത്രി കുതിർത്ത് വെച്ചതാണ് കടല. അവ രാവിലെ ഞാൻ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ കടല കഴുകുന്ന സമയത്ത് ഈ ഒരു സാധനം കണ്ടു. കടലയുടെ പൂവിൻ്റെ ഉള്ളിലുള്ള കടല ഉണ്ടായി വരുന്ന ആ ഒരു ഇതാണ്. അത് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു സാധനത്തിൻ്റെ ഉള്ളിൽ കടല തൂങ്ങി നിൽക്കുന്നതായിരിക്കും. നമ്മുടെ ഏലക്കായൊക്കെ തൂങ്ങി നിൽക്കുന്ന പോലെ. അപ്പോൾ അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു കുക്കർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തോട് കൂടി തന്നെ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം കുതിർന്ന കടലാണ്. തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി നൈറ്റിലേക്കാണെങ്കിൽ, ഡിന്നറിനാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ കടല കുതിർത്താൽ മതി. ഒരു 8 മണിക്കൂർ എന്താണെങ്കിലും കടല കുതിരണം. എന്നാലേ കടലക്കറിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവുന്ന സമയം ഞാൻ വെള്ളപ്പത്തിൻ്റെ മാവ് എന്തായെന്ന് നോക്കട്ടെ. മാവൊക്കെ കറക്റ്റായിട്ട് ഇവിടെ പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും തിക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഈസ്റ്റ് ഒന്നും ഇടാതല്ല അടിച്ചെടുത്തത്. ഈസ്റ്റ് ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ രാവിലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടാണ് ഇത് കലക്കിയെടുക്കാറ്. ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി. രാത്രിത്തേക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഒരുമിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് തിക്ക് കൂടുതലാണ് മാവിനെ. കുറച്ചൊന്ന് ലൂസാക്കണം.
അപ്പം വളരെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഞാൻ മാവിലേക്ക് മാവിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് ഫസ്റ്റ് തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട. ഉപ്പിട്ടിട്ട് കലക്കിയതിന് ശേഷം നാവിൽ വെച്ച് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ ഇനി. അപ്പോൾ ഇതാ ഞാൻ കലക്കി ഇവിടെ റെഡി ആക്കാൻ പോവുകയാണ്. ഞാൻ ആ കലക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം നമ്മളത് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല, പക്ഷേ നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് നല്ലതുപോലെ മിക്സ് ആയിട്ടില്ലെങ്കിൽ അത് വെള്ളപ്പത്തിൻ്റെ കളറ് തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ പാത്രത്തിൽ വെള്ളം കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പായ വരുന്നുള്ള കാര്യം നമ്മൾ മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ചുടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇനി എനിക്ക് കടലക്കറിക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് സവാള, ഒരു ടൊമാറ്റോ, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തത്. പിന്നെ ഇവിടെ ഒരു പാത്രം ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ, ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്കായ, പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം അതുകൂടി ഇട്ടിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ടൊമാറ്റോ, ഒരു പച്ചമുളക് അരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഞാൻ അപ്പാടെ ഇട്ടതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അപ്പാടെ ഇട്ടതാണ്. കാരണം ഇത് നമ്മൾ അരച്ചെടുക്കും മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ പീസാക്കിയതാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഓൾറെഡി കടലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് ഞാൻ. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് വേവിക്കുക. ഞാൻ ഈ സമയത്ത് ഞാൻ കട്ടഞ്ചായൊക്കെ കുടിച്ചിട്ടായിട്ടോ ഇത് പാചകം ചെയ്യുന്നത്. രാവിലെ എണീച്ചിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ചായ കാച്ചാറാണ് പതിവ്, അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് നിൽക്കാറ്. ഞാൻ ആ കട്ടഞ്ചായ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ, ഇന്നലെ രാത്രി വെള്ളപ്പത്തിന് ചിരണ്ടിയ തേങ്ങയുടെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് മസാലകളാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. ഈ 4 പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും. ഈ ഒരു പച്ചമണം മാറുന്ന സമയത്തോ ഈ പൊടിയുടെ പച്ചമണം ഈ ചൂടിൽ കിടന്നിട്ട് മാറണം, ആ തേങ്ങയിലേക്കൊക്കെ നല്ലതുപോലെ മസാല പിടിച്ചു കിട്ടും. ഈ സമയം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കും. ആ ചൂടാറുന്ന സമയം കൊണ്ട് വെള്ളപ്പം ചുട്ടെടുക്കണം. അപ്പോൾ വെള്ളപ്പം ചുടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരട്ടെ. ആ സമയം ഞാൻ ഇത് ചൂട് തണുക്കാൻ വേണ്ടി വെച്ച ഉള്ളിയുടെ മാവിലേക്ക് കൂട്ടിലേക്ക് ഞാൻ കുറച്ച് കടല ഡ്രെയിൻ ചെയ്ത് ഇട്ട് കൊടുക്കും. വേവിച്ച കടല നല്ല വെന്ത് പരുവായിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ മക്കൾക്കൊന്നും കടല ഡയറക്റ്റ് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാനിങ്ങനെ അരച്ച് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല, അവർ കടലക്കറി കൂട്ടുമ്പോൾ അതിൽ കടല കുറച്ചേ കാണുള്ളൂ, കടലൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവർ കഴിക്കാറ്. അപ്പോൾ ഇത് അങ്ങനെ അരയ്ക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം അത് അരഞ്ഞു പോകും. അപ്പോൾ ആ കടലയുടെ എല്ലാ ഗുണങ്ങളും കറിയിൽ കിട്ടുകയും ചെയ്യും, അവർക്കും കിട്ടുകയും ചെയ്യും. കാണുമ്പോൾ അത്ര കടല ഉണ്ടാവുകയില്ലേ കറിയിൽ. അപ്പോൾ ഇതാ എൻ്റെ പാനൊക്കെ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓവർ ഹീറ്റിൽ ഒരിക്കലും വെള്ളപ്പത്തിന് മാവ് ഒഴിക്കാൻ പറ്റില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടായി വരുന്ന സമയത്ത് മാത്രം മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതാ മാവ് കണ്ടപ്പോൾ തന്നെ ഒഴിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഫുള്ള് കുത്തു കുത്തു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് നല്ല വെള്ളപ്പം ചുട്ടെടുക്കുക കേട്ടോ. ഒരു പശുപ്പശുപ്പും ഉണ്ടാവില്ല, നല്ല ഇതുപോലെ ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പം ചുട്ടെടുക്കാം. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പമാണ്, അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഈ കറിയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട്, നേരത്തെ താളിച്ച് ആ പാൻ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
ഞാൻ പച്ചമുളക് ഇടുന്നില്ല ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ കറി ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താ പറയുക എൻ്റെ മക്കൾ ഉള്ളിയും എല്ലാ സാധനവും ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടാണ് കറി മാത്രം ഇങ്ങനെ കൂട്ടുക ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിനോണ്ട് അവർക്ക് അതെല്ലാം അവരുടെ വയറ്റിലെത്തുകയും ചെയ്യും എനിക്കതൊന്നും വേസ്റ്റായിട്ട് പോവുകയില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ പൂരിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഞാൻ കടൽ വേവിച്ച വെള്ളം തന്നെ കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് മിക്സിയുടെ ജാറൊന്ന് ഇതാക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടുള്ളൂ ബാക്കി കടൽ വേവിച്ച വെള്ളം തന്നെ അതിന് യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ കണ്ടോ കുറച്ച് കടൽ മാത്രമേ ഈ കറിയിലേക്ക് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കറി നല്ല തിക്കാവുകയും ചെയ്യും കടൽ കൂട്ടി അരച്ചത് കൊണ്ട് കറി നല്ല തിക്കാവുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ അരച്ചിട്ട് ചേർക്കാതെയാണ് നിങ്ങൾ കറി ഉണ്ടാക്കിയെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയുമായി